കഴിഞ്ഞ ദിവസം ആഫ്രിക്കൻ രാജ്യത്തു നിന്നും ദുബൈയിലേക്ക് എത്തിയ വനിതയ്ക്ക് ആദ്യത്തെ ഒമിക്രോൺ വേരിയൻ്റ് കേസ് സ്ഥിരീകരിച്ചതായി UAE അധികൃതർ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഗൾഫ് നാടുകളിലേക്കും ഒമിക്രോൺ വ്യാപിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇതൊക്കെയും നൽകുന്നത്. എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ടൂറിസ്റ്റ് വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ആഭ്യന്തര കുവൈറ്റിലെ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചതായാണ് വിവരം. രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ തീരുമാനം എന്നാണ് കുവൈറ്റ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഒമിക്രോൺ വകഭേദം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കുവൈറ്റിൽ നിന്നുള്ള 20% യാത്രക്കാർ തങ്ങളുടെ യാത്രാ ടിക്കറ്റുകൾ റദ്ദാക്കുകയാണ്. മുന്നിൽ 2019-2020 സാഹചര്യം ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാരുടെ ഇത്തരത്തിലുള്ള തീരുമാനം. പുതുവർഷം ക്രിസ്മസ് തുടങ്ങിയ ആഘോഷ സമയത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ് റദ്ദ് ചെയ്തവരിൽ കൂടുതലും. എന്നാൽ ആദ്യഘട്ട വൈറസ് വ്യാപനത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മാറി കുവൈറ്റിലെ ടൂറിസം ട്രാവൽ ഓഫീസുകളുടെ വിൽപ്പന 2021 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഏകദേശം 115% വർദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഈ കൂടുതൽ കേസുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ യാത്രക്കാരുടെ ഇത്തരത്തിലുള്ള റദ്ദ് ചെയ്യൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ടൂറിസ്റ്റ് ടൂർ കേന്ദ്രങ്ങൾ. എന്നിരുന്നാലും ഈ വകഭേദമൊക്കെയും അധികം വ്യാപിക്കാതെ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് ആശിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും തങ്ങളുടെ നാട്ടിലേക്ക് സ്വദേശങ്ങളിലേക്കും യാത്ര ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം ആശിക്കാം. കൂടുതൽ വാർത്തകളും വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്. ബൈ ബൈ. സീ യു.